ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ് ആയിട്ടാണ് അടിപൊളി പുഡിംഗ് ആണ് ബ്രെഡും കസ്റ്റാർഡും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് അപ്പോൾ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള इंग्रीडियंट्स परिचयपेट अब मेन इंग्रीडियंट वे ना ब्रेड ब्रेड ना सैड कट ना पीस या स्लाइस ब्रेड यूस नमुक वे पा अर लिटर पालन यूस अर लिटर पाल रु टेबिस्पून कस्टर्ड यूस आवश्यक चोको चिप्स ऑप्शनल നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും ആൽമണ്ടും അതും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെക്കുക അതിലേക്ക് നമ്മൾ അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല ഫ്ലെയിം നമ്മൾ ഇവിടെ ഓൺ ചെയ്യില്ല कुछ पा नर बौल्ले वेरे कस्टर्ड कॉर्नफ्लवर मिक्स वेट अब कुछ पा नर बौल्ले अड़क नाम रु टेबिस्पू कस्टर्ड आ कस्टर्ड आ पाले मिक्स നന്നായിട്ട് മിക്സ് ചെയ്യണം കട്ടിയൊന്നും കൂടാതെ മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ ഒരിക്കലും പാലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റാർഡ് ചേർക്കില്ല ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർക്കും ഇനിയിപ്പോ നന്നായിട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് പാലിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം കോൺഫ്ലവറും നമ്മൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്താണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം फ्लैम ऑन जस्ट मिक्स नमुक ई मिक्स ई पाल कुछ नमुक कॉर्नफ्लवर कल कस्टर्ड कल कॉर्नफ्लवर कल या टेबिस्पून कॉर्नफ्लवर अब कॉर्नफ्लवर अलग आड मिक्स कटियों कूड़ा मिक्स നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാലിലേക്ക് അത് ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇത്രയും നേരം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് ഇടുന്നത് हाई फ्लेम नाम निर्ता कम कॉर्नफ्लवर कस्टर्ड आयु कटपिड़ा चांस कूड़ल अद निर्ता इन नमक ना टेबिस्पू पंचसार आड्त पंचसार आवश्यक आड्त कम पंचसार पुडिंग कुछ कूड़ी निकाणी कुछ ना पशे या ना टेबिस्पू पंचसार आड्तक अब अत्यावश्यम मधुरमें पंचसार निष्ट आड्त നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക നിർത്താതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് കുറുകി വരും കാരണം കോൺഫ്ലവർ നമ്മൾ ഇതിൽ ആഡ് ചെയ്തതുകൊണ്ട് വേഗം തന്നെ നമ്മുടെ മിക്സ് കുറുകി വരും 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മിക്സ് കുറുകി വരുന്നു ഒന്നും കൂടി കുറുകുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്നും കൂടി കുറുക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കട്ടി മതി ഈ ഒരു തിക്നെസ് മതി ഇത് നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രേ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ട്രേയിൽ ഗീ പെറ്റി കൊടുക്കണം കസ്റ്റാർഡ് പുഡിംഗ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ് പെറ്റി കൊടുക്കുന്നത് കട്ട് ചെയ്ത് എടുക്കണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ നെയ് പെറ്റേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് നെയ് പെറ്റി കൊടുക്കുകയാണ് फस्ट लेयर ब्रेड नरती
നമ്മൾ ബ്രെഡിന്റെ സൈഡ് ഒക്കെ കളഞ്ഞിട്ട് ആണ് നാല് കഷ്ണാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാർത്തേക്കും ബ്രെഡ് നിരത്തി കൊടുക്കുക ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ എല്ലാ സ്ഥലത്തേക്കും ബ്രെഡ് നിരത്തി കൊടുത്തു നമ്മൾ സെക്കൻഡ് ലെയർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പുഡിങ്ങിന്റെ മിക്സ് കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക അതെല്ലാത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാത്തേക്കും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ എല്ലാത്തേക്കും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ അതിന്റെ മുകളിലേക്ക് നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ നട്ട്സ് ഇടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പുഡിങ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പുഡിങ്ങിന് അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അത് ഇടാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ സെക്കൻഡ് ലെയർ നമുക്ക് ബ്രെഡ് നിരത്തി കൊടുക്കാം ആദ്യം നമ്മൾ നിരത്തി കൊടുത്ത പോലെ തന്നെ സെക്കൻഡ് ലെയർ നമുക്ക് ബ്രെഡ് നിരത്തി കൊടുക്കാം അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ ബ്രെഡ് നിരത്തി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് നേരത്തെ പോലെ തന്നെ കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാത്തേക്കും ആവുന്ന രീതിയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാത്തേക്കും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് സ്പ്രെഡ് ചെയ്യാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗനാഷോ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ നട്ട്സോ എന്ത് വെച്ച് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് വെച്ച് ഗാർണിഷ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക പിന്നെ ഒരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവർക്കും താങ്ക് യു